ത്രിയേക ദൈവത്തിൻ്റെ നാമത്തിന് മഹത്വമുണ്ടാകട്ടെ. പുതുദിനം തിരുസന്നിധിയിൽ എന്ന പ്രാർത്ഥനാവേളയിലേക്ക് പ്രിയപ്പെട്ടവരെ നിങ്ങൾക്ക് ഏവർക്കും സ്വാഗതം. ഞാൻ രാജു തോമസ് അച്ചൻ. വീടിന് തീപിടിച്ചു, വീട്ടുടമ രക്ഷയ്ക്കായിട്ട് മേൽക്കൂരയിലേക്ക് കയറുകയാണ്. അയാൾ അവിടെ വലിയ അപകടാവസ്ഥയിലാണ്. അങ്ങനെ ആ അപകടാവസ്ഥയിൽ ഇരിക്കുന്നത് കണ്ട അയൽക്കാരിൽ ചിലർ ഒരു കമ്പിളിപ്പുതപ്പ് എടുത്തുകൊണ്ടുവന്ന് വിരിച്ചു പിടിച്ചു. എന്നിട്ട് പറഞ്ഞു, തീ ഇതാ മുഴുവൻ ആ മേൽക്കൂരയും വിഴുങ്ങുവാൻ പോവുകയാണ്, നിങ്ങളതിൽ വെന്തു മരിക്കും, താഴേക്ക് ചാടൂ, ഞങ്ങൾ ഈ കമ്പിളിപ്പുതപ്പ് നാലു പേർ നാല് സൈഡിൽ നിന്ന് പിടിച്ചിട്ടുണ്ട്, ചാടൂ. പക്ഷേ വീട്ടുടമ പറഞ്ഞു, എനിക്ക് നിങ്ങളെ പണ്ടേ അറിയാം, ഞാൻ ചാടിക്കഴിയുമ്പോൾ നിങ്ങൾക്ക് പുതപ്പ് മാറ്റാനല്ലേ. അപ്പോൾ അവർ വിളിച്ചു പറഞ്ഞു, അല്ല അല്ല, നിങ്ങളുടെ ജീവനാണ് ഞങ്ങൾക്ക് വലുത്, എല്ലാ വൈരാഗ്യവും ബുദ്ധിമുട്ടും മറക്കൂ, നിങ്ങൾ അവിടെ ഇരുന്ന് ചത്തുപോകും, തീയിൽ വെന്ത് മരിച്ചു പോകും, പെട്ടെന്ന് താഴേക്ക് ചാടുക. അയൽക്കാർ പിന്നെയും നിർബന്ധിച്ചപ്പോൾ അയാൾ പറഞ്ഞു, അയാൾ ആവർത്തിച്ചു, നിങ്ങളെയൊന്നും എനിക്ക് വിശ്വാസമില്ല, അതുകൊണ്ട് ആ പുതപ്പ് നിലത്ത് വിരിച്ചിട്ട് മാറി നിൽക്കാമെങ്കിൽ ഞാൻ ചാടാം. അങ്ങനെയെങ്കിലും ആകട്ടെ എന്ന് അയൽക്കാർ തീരുമാനിച്ചു. ആ പുതപ്പ്, കമ്പിളിപ്പുതപ്പ് ആ നിലത്ത് വിരിച്ചിട്ട് അവർ മാറി നിൽക്കുകയാണ്. അയാൾ ചാടി. എന്ത് സംഭവിച്ചു എന്ന് നമുക്ക് ഊഹിക്കാമല്ലോ. ഇപ്രകാരം ഒരു ചൊല്ലുണ്ട്, ആപത്ത് കാലത്ത് നമ്മുടെ ശത്രുവിൻ്റെ മനസ്സിൽ പോലും ഒരു നന്മ ഉണ്ടാകാം. പ്രതിയോഗികളുടെ മനസ്സിലും എപ്പോഴും പ്രതികാരം ഉണ്ടാകണമെന്നില്ല. ശത്രുവിൻ്റെ മനസ്സിൽ പോലും നമ്മെക്കുറിച്ച് പ്രതീക്ഷകളുണ്ടാകാം, നമുക്കൊരു നന്മ ചെയ്യണമെന്ന് പ്രതീക്ഷകളുണ്ടാകാം. അത് വിശ്വസിക്കുക മാത്രമേ ഉള്ളൂ പോംവഴി. അകലത്ത ബന്ധുവിനേക്കാൾ അടുത്തുള്ള അയൽക്കാരനാണ് നല്ലതെന്ന് ഒരു ചൊല്ല് സാധാരണ നാം കേൾക്കാറുണ്ട്. അതുകൊണ്ട് നമ്മുടെ ആപത്ത് വേളകളിൽ നമുക്ക് സഹായിയായി ഓടി വരേണ്ടത് നമ്മുടെ അയൽക്കാരാണ്. അവരോടുള്ള ബന്ധം സുദൃഢമാക്കുവാൻ നമുക്ക് സാധിക്കണം എന്നുള്ളതുകൂടെ ഈ കഥയിൽ നിന്ന് നമുക്ക് പഠിക്കാവുന്ന സത്യമാണ്. സക്കായിയുടെ ജീവിതത്തെ സംബന്ധിച്ച് പറയുന്നത് അവന് നല്ല അയൽക്കാർ ഇല്ലായിരുന്നു എന്നുള്ളതാണ്. വഴികൾ അവൻ്റെ വീടിന് മുന്നിൽ അവസാനിച്ച് മറ്റൊരു ഭാഗത്തേക്ക് തിരിയുമായിരുന്നു എന്നാണ്. ഒരിക്കലും സക്കായിയുടെ വീടിന് മുന്നിൽ കൂടെ ആരും നടന്നിരുന്നില്ല എന്നാണ്. എന്നാൽ ക്രിസ്തു ആ ഭവനത്തിലേക്ക് വന്നപ്പോൾ അവൻ്റെ വീടിന് മുന്നിൽ കൂടെ ആളുകൾ നടക്കുവാൻ തുടങ്ങി. അവന് നല്ല ആളുകളെ കിട്ടി, നല്ല അയൽക്കാരെ കിട്ടി. ഇന്ന് ആ ഭവനത്തിൽ ഒരു പ്രതിസന്ധി ഉണ്ടായാൽ ഓടിയെത്തുന്നത് അയൽക്കാരാണ്. ഓർക്കുക പ്രിയപ്പെട്ടവരെ, നമ്മുടെ നിലവിളിയുടെ ശബ്ദം ആദ്യം കേൾക്കുന്നത് നമ്മുടെ ചുറ്റുപാടുമുള്ള അയൽക്കാരാണ്. അതിനുശേഷം മാത്രമേ അകലെയുള്ളവർ അത് കേൾക്കുകയുള്ളൂ. നമ്മുടെ വീട്ടിൽ തീ പുകയുന്നുവോ എന്ന് ആദ്യം അറിയുന്നത് നമ്മുടെ അയൽക്കാരാണ്. അതിനുശേഷം മാത്രമേ മക്കളും പ്രിയപ്പെട്ടവരും അറിയുകയുള്ളൂ. നമ്മുടെ ഭവനത്തിലെ നിശബ്ദതയുടെ കാരണവും ആഴവും തിരിച്ചറിയുവാൻ അയലത്തുകാർക്ക് മാത്രമേ സാധിക്കുകയുള്ളൂ. പിന്നീട് മറ്റുള്ളവർ അറിയുകയുള്ളൂ എന്നോർക്കണം. യേശു കർത്താവിൻ്റെ കാലത്ത് യഹൂദന്മാരുടെ സാമൂഹ്യ ക്രമം എന്ന് പറയുന്നത് അടുത്ത വീടല്ല അവരുടെ അയൽക്കാരൻ. എത്ര ദൂരെ മറ്റൊരു യഹൂദനുണ്ടോ അവരാണ് അവരുടെ അയൽക്കാരൻ. നല്ല അയൽ ബന്ധങ്ങൾ നമ്മുടെ ജീവിതത്തിന് വലിയ വിലപിടിപ്പുള്ള വലിയ അനുഭവമായിരിക്കും. കർത്താവ് പറഞ്ഞു, നിന്റെ അയൽക്കാരനെ നീ സ്നേഹിക്കണം എന്ന്. അയൽ ബന്ധങ്ങൾ പലതും തകർന്നുകൊണ്ടിരിക്കുന്ന ഈ ലോകത്ത് ക്രിസ്തുവിൻ്റെ സാക്ഷികളായി നിന്നുകൊണ്ട് നമുക്ക് നല്ല അയൽക്കാരായിത്തീരാം. ദൈവം നമ്മളെ അതിന് സഹായിക്കട്ടെ, അനുഗ്രഹിക്കട്ടെ. ആമേൻ, ആമേൻ.